Namaskaram. Open house and material video like a lark of swagadam. Number in the Tinilkana, Kozhikode jilail, Atoli Lolori Vitilana. Kailoth Khasar Abdullah, and the weed in the Mutatana, Namlipolo leather. Parambragadil, Panigari pitcher, Yer Iris square feet weed in the Gumpir and Visheshangalana, in the Ningal community like it another. അപ്പോൾ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് വലത്തോസ്തേക്ക് നോക്കിയാൽ ദാ ലിവിംഗ് സ്പേസ് കാണാം വലിയ തടിക്കസേരകളൊക്കെയാണ് അതുപോലെ ടേബിളിനും ഗ്ലാസ് ടോപ്പ് കൊടുത്തിട്ടുണ്ട് ടിവി സ്പേസ് പ്രൊജക്ടർ ഒക്കെ ഇവിടെ കാണാം അതുപോലെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്കുള്ളത് അതുപോലെ ദാ ഇവിടെയാണ് നിസ്കരിക്കാനുള്ള സ്ഥലം ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ സൈഡിൽ തന്നെ വലിയൊരു ആട്ടുകെട്ടിലും കാണാം തടിയാണ് ഇന്റീരിയറിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം നമുക്ക് അതുപോലെ ദാ ഇങ്ങോട്ട് വന്നാൽ ഊണിടം അഥവാ ഡൈനിങ് സ്പേസ് നിങ്ങൾ നോക്കിയാൽ കാണാം വലിയ ഫാമിലിയാണ് അതാ അതുകൊണ്ട് തന്നെ 16 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ നീളത്തിൽ തടിയുടെ ഒരു കൂറ്റൻ ടേബിൾ തന്നെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഊണിടം അഥവാ ഡൈനിങ് സ്പേസിൻ്റെ ഒരറ്റത്തേക്ക് നോക്കിയാൽ നമുക്ക് വാഷ് ഏരിയ കാണാം വാഷ് ഏരിയയ്ക്ക് നല്ല കൗതുകമുള്ള ഒരു രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു സ്ലോപ്പിംഗ് റൂഫ് കൊടുത്ത് അതിൽ ഓടൊക്കെ പാകി അതുപോലെ തന്നെ ഷാൻലിയേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഷാൻലിയറുകൾ 10 ഷാൻലിയറുകളാണ് ഈ വീടിനെ ലൈറ്റപ്പ് ചെയ്യുന്നത് കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്നത് 41 ലൈറ്റുകൾ അഥവാ 41 ബൾബുകൾ ഘടിപ്പിച്ച ഈ ഷാൻലിയർ ബാംഗ്ലൂരിൽ നിന്നും നേരിട്ട് വരുത്തിയതാണ് പടി കയറി ഒന്നാം നിലയിലേക്ക് വന്നാൽ നമ്മളെ എതിരെ ഏൽക്കുന്നത് വിശാലമായ ഒരു ഹാളാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ഹാളിൻ്റെ ഇരുവശത്തുമായി 2 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള മജ്ലിസിലാണ് ഞാനിപ്പോൾ ഉള്ളത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാനുള്ള ഒരിടം അഥവാ ഇനി ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ചിൽ ചെയ്യാനുള്ള ഒരിടമാണ് ഇവിടെ വേണമെങ്കിൽ ഗ്രാമഫോണിലൊരു പാട്ട് കേൾക്കുകയോ ഹുക്കോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം ഈ മുറിയിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള വീടിൻ്റെ ഏക ബാൽക്കണിയിലേക്കുള്ള വഴി വീടിൻ്റെ ഉടമസ്ഥനായ ശ്രീ മുസ്തഫയും വീടിൻ്റെ ഡിസൈനർ ശ്രീ ജയൻ ബിലാത്തിക്കുളവും നമ്മോടൊപ്പം ഉണ്ട്
നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. അതുപോലെ ശ്രീ മുസ്തഫ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിയ വീട് തന്നെ വെച്ചത്. അല്ല, ഒരുപാട് അംഗങ്ങൾ എന്ന് വെച്ചാല് കൂട്ടുകുടുംബം ഒന്നല്ല, സിംഗിൾ ഫാമിലി തന്നെ. പിന്നെ പഴമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഴമക്ക് പിന്നെ പുതിയ കോൺക്രീറ്റ് നമ്മളെ കണ്ടംപററി സ്റ്റൈൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിന് പറ്റിയൊരാളാണ് ജയൻ സാർ എന്ന് പറഞ്ഞാൽ ജയൻ സാറുമായിട്ട് ബന്ധപ്പെട്ടത്. എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഒരു ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ് വന്ന ചർച്ചയിലൊക്കെ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചർച്ചയിൽ ഇങ്ങനെ പഴയ മരം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതില്ലേ, അങ്ങനെ ചോദിച്ചിട്ട് ജയൻ സാറ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എവിടെയെല്ലാം കിട്ടുകയെന്നെല്ലാം പറഞ്ഞു ആദ്യം അത് കളക്ട് ചെയ്തു. പക്ഷേ ജയമ്പലത്തുകൾ അതുപോലെ ഒരുപാട് തടി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളൊരു മരം പോലും മുറിച്ചിട്ടില്ല അല്ലേ. ഒരു മരം പോലും മുറിക്കാതെ ഈ വീടുണ്ടാക്കാനുള്ളതാണ് ഒരു ചാലഞ്ച്. കാരണം മുസഫ അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ മാഹി പോയി ഒരു വലിയ ബംഗ്ലാവ് അവിടെ പൊളിക്കേണ്ടി വരും. അതിൻ്റെ സാധനങ്ങൾ ആദ്യം കൊണ്ടുവന്നു, ആദ്യം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടപ്പോഴത്തേക്ക് മുസ്തഫയ്ക്ക് നാട്ടുകാരും വീട്ടുകാരും ഇതിലേക്ക് വന്നു. കാരണം വീട് പൊളിച്ച സാധനമാണോ, വീട് പൊളിച്ച സാധനം കൊണ്ട് ഇത് എന്തിനാ ഈ പോയ പോയ സാധനം കൊണ്ടുവച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി ആക്രമിക്കും. പൊതുവെ അങ്ങനെയുള്ള നമ്മളിന്നില്ല, എല്ലാവരും ചെയ്ത ശൈലി ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചു വേറിട്ട വഴിയിൽ നടന്നാൽ. അപ്പം ഇത് വട്ടാന്നൊക്കെയാണ് പറയാ, ഈ പഴയ മരം കൊണ്ടുവരുന്നത് വട്ടാണ്, എന്തുകൊണ്ട് പുതിയ മരം വായിച്ചവരെ പൈസ ഇല്ലായിട്ടാണോ എന്നൊക്കെ അടുത്ത ചോദ്യതാണ്. പിന്നെ അങ്ങനെയാണ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും, പൈസ ഇല്ലായിട്ടാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇത് പൈസ ഇല്ലായിട്ടോ അല്ലെങ്കിൽ പുതിയ മരം കിട്ടായിരുന്നല്ല, പഴയ മരം ഒരു മരം പോലും മുറിക്കേണ്ടെന്നുള്ള മുസ്തഫന്റെ ഒരു പ്രകൃതിയോടുള്ള മുപ്പനമുറ്റത്തെ മാവിന്റെ മുറിക്കാൻ ഇഷ്ടമല്ല, എന്ത് സാധനം നിലനിർത്താൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ ഇവിടെ പണ്ട് ചെറിയ തറവാടുണ്ട്, അതിന്റെ മരങ്ങളും നമ്മൾ റീസൈക്കിൾ ചെയ്തു. പിന്നെ അതൊന്നും ഇതിലേക്ക് എത്തൂല, അത്രയും വലിയ ഇവിടെ. അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തുനിന്നും ഈ പഴയ മരങ്ങൾ കണ്ടെത്തി, ആ പഴയ മരങ്ങളോടെ കൊണ്ടുവന്ന് ഒരു കുറെ വർഷങ്ങളോളം ആശാരിമാരിന്ന് പണിയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ പണി തന്നെയായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതിന്റെ പെർഫെക്ഷൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വീട് ഒരുപാട് പണം ഉണ്ടെങ്കിലും പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയ മരമൊക്കെ എടുത്ത് കുറെ ആൾക്കാർ കുറെ വീടുകൾ ഉണ്ടാക്കും, പക്ഷെ ഒരിക്കലും ഈ സ്റ്റൈലിലേക്ക് വരില്ല, അതൊരു പുതിയ സ്റ്റൈലിലേക്ക്. ഇവിടെ ഈ ഫ്ലോറിംഗ് വെച്ച് ബാക്കിയെല്ലാം മുസ്തഫന്റെ കൺസെപ്റ്റിലും എന്റെ കൺസെപ്റ്റിലും ഫ്ലോറിംഗ് മാത്രം നമ്മൾ ഫ്ലോറിംഗ് കൂടി അതിലേക്ക് വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഇതൊരു പാലസ് ഫീലിംഗ്. ഫ്ലോറിംഗ് ഫ്ലോറിംഗ് കുറച്ച് ഫാമിലിയുടെ താല്പര്യം, അതായത് ഈ ഒരു ലേറ്റസ്റ്റ് ഫ്ലോറിംഗ് വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. അത് അത്തം കൂടി വരെ പോയി അതിന്റെ പരാജയം എപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ലേ, വൈഫിനു അതായത് ഇപ്പം മോപ്പ കിടുമ്പോ ഇപ്പം നമ്മളെ ആത്തക്കുടി ടൈലിന്ന് പറഞ്ഞിട്ട് ജയൻ സാറ് പോവുകയും ചെയ്തു, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാര്യന്റെ ഒരു ബന്ധുവിന്റെ വീട്ടില് ഇത് ചെയ്യുകയും ചെയ്തത്. അപ്പൊ അവരൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കാൻ മോപ്പിട്ടാല് മൂവ് ചെയ്യില്ല. ഒരിക്കൽ മറ്റേ മറ്റേ ഇതില്ലേ ക്ലാസ് എന്താ നമ്മൾ പറയാം, എന്റെ മാറ്റ് ഇഷ്ടല്ല, മാറ്റ് ടൈപ്പ് ഇഷ്ടല്ല, ഗ്ലൗസി ആയിട്ട് ഗ്ലൗസി ടൈലാണോ, അങ്ങനെ അതിൽ നിന്ന് പോയതാ. ഓക്കെ ഓക്കെ. എന്നാലും ഞാൻ പിന്നെ ഇത് രാജസ്ഥാന്റെ കൊട്ടാസ്ട്രോൺ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ സ്കൂളൊക്കെ ഇടലുള്ളൂ, വീട്ടിലാരും ഉപയോഗിക്കുന്നില്ല. പിന്നെ നാച്ചുറലാണ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഇന്ത്യയിൽ കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഡൈനിങ് ടേബിൾ ആണ്. അത്ര വലിയൊരു ഡൈനിങ് ടേബിൾ എനിക്ക് തോന്നുന്നത് ഇല്ല അല്ല, അത് പണിതാണോ അതോ അതുപോലെ വാങ്ങിയതാണോ? പഴയ മരം അത് അല്ല, അത് സിംലേന്ന് വന്ന വലിയ പ്ലാവ അമ്പലത്തിന് വേണ്ടി കൊണ്ടുവന്നേനും. അത് ശരി. അവരെ അതായത് ഇവിടെ നീരാൻ പറ്റില്ല, അത്രയും ഒരു നാലാള് കൈ കണ്ടി വിട്ട് പിടിച്ചാ എത്താത്തൊരു പ്ലാവാണ്. നമ്മുടെ നാട്ടില് ആ പ്ലാവ് അത്ര ഈ പിന്നെ ഈ സിംല യു പി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ പ്ലാവിന് എന്തോ ഒരു ശാവ, അങ്ങനെ അവർക്കൊരു ഇഷ്ടമല്ല പ്ലാവ്. അങ്ങനെ പ്ലാവ് ഇങ്ങനെ കിടന്ന് കിടന്ന് മൂത്ത് മൂത്ത് ഇല്ലായിട്ട് വന്നിട്ട് അങ്ങനെ പെരിങ്ങത്തൂർ എന്ന സ്ഥലത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ സ്ലൈസ് ആക്കിയ, അതായത് നിങ്ങൾ ഇരിക്കുന്ന അടക്കം അതായത് പെട്ടതാണ്. എന്നപ്പം പിന്നെ എന്നോട് പറഞ്ഞു കുബിക്കിന് 2.5 rupees തരണം സ്ലൈസാണ്, 5 inches പിന്നെ 5 inches പിന്നെ ഹൈറ്റും പിന്നെ 8 inches വീതിയുള്ള ഒറ്റ പീസാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ അത്ഭുതം, 8 inches വീതിയോ പിന്നെ വീതിയൊക്കെ ഉള്ള അല്ലെ, ഇത്ര വലിയ ആ 8 foot വീതി 5 inches ഹൈറ്റ് ഉള്ള സ്ലാബ് ഉണ്ട് കൊടുക്കാൻ, 2.5 lakhs പിന്നെ വില എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ചോദിക്കുമ്പോൾ 8 pieces ഉണ്ട് അവിടെ അട്ടിയിട്ട്, പെരുമത്തൂർ മില്ലിലാണ് ഇത്, അവിടെ നേരിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നേർന്ന് കൊണ്ടുവന്ന, അവിടെ മില്ലിലൊന്നും ചെയ്യാൻ പറ്റില്ലാന്നു. അപ്പം ഞാൻ എനിക്ക് ഇവിടെ തണൻ്റെ ഒരു കുറവുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു ജയ സാർ. തണ തണയും കൂടെ ഉണ്ടായ പഴയ മോഡലാകുന്നല്ലേ, അപ്പം തണക്ക് ഭാരം ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനാണിത് നോക്കാൻ പോയത്. രണ്ടെണ്ണം അവർ ഇത് എടുക്കണം, മൊത്തം എടുക്കണം, എന്നാൽ ആ വിലക്ക് വരും, രണ്ടെണ്ണത്തിന് ആ വിലക്കൊന്നും തരില്ലാണ്ട് അവർ പറയുന്ന പൈസ കൊടുത്ത് 2.5 lakhs കൊണ്ടുവന്നു. അങ്ങനെ ബാക്കി 5 pieces കിടക്കുന്നത് എനിക്ക് മനസ്സിൽ വരുന്നില്ല അത് ഒഴിവാക്കാൻ. അതപ്പോൾ 2 months കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വിചാരിച്ച പ്ലാനിൽ അത് പോയില്ല, അപ്പോൾ നിങ്ങൾക്ക് 5 more തരാം. ഞാൻ പറഞ്ഞു ആ വിലക്കാണെന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞ വിലക്ക് പിന്നെ അഞ്ചു വീസും കിട്ടി. അങ്ങനെ ഇവിടെ വന്ന് നമ്മളെ പാലക്കാടിലെ ആശാരിമാർ ചെയ്ത വീടിന്റെ ആവശ്യം വേണ്ടി ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. മധുര ആത്തക്കൂടി ആ സ്ഥലത്ത് പോയി. പിന്നെ ഈ മരത്തിന് വേണ്ടിട്ട് ഞാന് കുറ്റിച്ചിറ മുതല് പെരുങ്ങന തലശ്ശേരി തളിപ്പറമ്പ് പല സ്ഥലത്തും മരം എടുത്തു. തീർച്ചയായിട്ടും ഒരു 10 വീടിന്റെ മരം എടുത്തിട്ടുണ്ട്. 10 ചെറിയ ചെറിയ വീടിന്ന് ആവശ്യമുള്ള മരങ്ങൾ ഇങ്ങനെ പൊളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കൊറേ ചേട്ടൻ കാണിച്ചു. എന്തായാലും താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിന്റെ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് വീട്ടിൽ കാണാറുണ്ട്, കാണാനുണ്ട്. പിന്നെ എന്തെങ്കിലും വീടിന്റെ മറ്റ് ചില കാഴ്ചകളിലേക്ക് പോവാം. കേളത്തു വീടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ, ദിസ് ഈസ് രാഹുൽ സൈനിങ് ഔട്ട്.